എല്ലാവർക്കും നമസ്കാരം. ഓക്സിജൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2021 മാർച്ചിൽ പ്ലസ് ടു എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ 12 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 3 പാർട്ടുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ 13-ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ചെയ്യാൻ പോകുന്നത്. 13-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എക്സ്പ്രസ് ദ മെട്രിക്സ് 2 - 2 - 4 - 1 - 3 - 4 - 1 - 2 - 3 ആസ് എ സം ഓഫ് സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഒരു മെട്രിക്സിനെ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സിനെ നമുക്ക് എ എന്നെടുക്കാം. 2 - 2 - 4 - 1 - 3 - 4 - 1 - 2 - 3 അല്ലേ. ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി എ ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിക്കണം. എ ട്രാൻസ്പോസ് ഈക്വൽ ടു 2 - 2 - 4 - 1 - 3 - 4 - 1 - 2 - 3 ഇതാണ് എ ട്രാൻസ്പോസ്. ഇനി എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്ന് നമുക്കറിയാം. എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ ആ രണ്ട് മെട്രിക്സുകളും നമ്മളിവിടെ കണ്ടുപിടിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അതിന് വേണമെങ്കിൽ പി എന്ന് എടുക്കാം. പി ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ്. അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹാഫും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ അത് നമ്മൾ നോക്കൂ. 1/2 × ആദ്യം എ എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതാം. 2 - 2 - 4 - 1 - 3 - 4 - 1 - 2 - 3 പ്ലസ് അടുത്തത് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ മെട്രിക്സ് 2 - 1 - 1 - 2 - 3 - 2 - 4 - 4 - 3 ഈ രണ്ട് മെട്രിക്സും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഹാഫ് മൾട്ടിപ്ലൈ ചെയ്യണം. 1/2 × ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 - 3 - 3 പിന്നെ -1 - 2 - 3 3 + 3 = 6 - 4 - 2 - 2 - 1 - 4 -3 -2 + 4 -2 വരും. പിന്നെ -6 അല്ലേ. ഇതാണ് ആ മെട്രിക്സ്. നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഇതാണ്. പി എന്ന് പറയുന്ന മെട്രിക്സ്, അതായത് 1/2 × A + A ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള മെട്രിക്സ് ഇങ്ങനെയാണ് കിട്ടുക. നമുക്ക് ഇത് സിമെട്രിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇത് വേണേൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പി ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. പി ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഹാഫ് അവിടെ തന്നെ കിടന്നോട്ടെ. എന്തെഴുതുക? ട്രാൻസ്പോസ് എഴുതുക. അതിൻ്റെ 4 - 3 - 3 - 3 - 6 - 2 - 3 - 2 - 6 ഇതെന്ത് തന്നെയാണ് നോക്കിക്കേ, പി തന്നെ അല്ലേ. ഈ കാണുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ പി എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തായി? സിമെട്രിക് ആയിട്ടുള്ള ഒരു മെട്രിക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ അടുത്തത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ക്യൂ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് കണ്ടുപിടിക്കണം. അത് 1/2 × A - A ട്രാൻസ്പോസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അത് വേണ്ടിയിട്ട് നമ്മൾ 1/2 × A - A ട്രാൻസ്പോസ് നോക്കാം. ക്യൂ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. 1/2 A - A ട്രാൻസ്പോസ് ആണ് നമ്മൾ എഴുതുന്നത്. ദാറ്റ് ഈസ് 1/2 ആദ്യം എ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്കിവിടെ എഴുതാം. എന്താണ് എ? 2 - 2 - 4 - 1 - 3 - 4 - 1 - 2 - 3 ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി അതിൻ്റെ ട്രാൻസ്പോസ് മൈനസ് ചെയ്യുക. ട്രാൻസ്പോസ് എന്താണ്? 2 - 1 - 1 - 2 - 3 - 2 - 4 - 4 - 3 അല്ലേ. ഇന്ന് മൈനസ് ചെയ്യുക. ഈ കിട്ടുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് ആയിരിക്കണം. അപ്പോൾ 1/2 നോക്കാം, സ്ക്യൂ സിമെട്രിക് ആണോ എന്നുള്ളത്. 2 - 2 - 0 - 2 - -1 അപ്പോൾ -2 + 1 വരും, അത് -1 ആണ്. പിന്നെ -4 - 1 - 5 എന്ന് വരും. -1 - -2 അപ്പോൾ -1 + 2 എന്ന് വരും, ഇറ്റ് ഇസ് 1 - 3 - 3 - 0 കിട്ടും. 4 - -2 - 4 + 2 വരും, 6 ആവും. 1 - -4 എന്ന് പറഞ്ഞാൽ 1 + 4 - 5 വരും. -2 - 4 - 6 വരും. -3 - -3 - 3 + 3
സീറോ എന്നും കിട്ടും അല്ലേ. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന മെട്രിക്സ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കണം. അതിനുവേണ്ടി നമ്മളൊന്ന് ക്യൂ ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക, ഹാഫ് ഇൻറ്റു സീറോ മൈനസ് വൺ മൈനസ് ഫൈവ്, വൺ സീറോ സിക്സ്, ഫൈവ് മൈനസ് സിക്സ് സീറോ അല്ലേ. ഇത് ക്യൂ അല്ല, പക്ഷേ ഇതിൽ നിന്നൊരു മൈനസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ അതെന്തായി മാറും, ക്യൂ ആയിട്ട് മാറും. സീറോ മൈനസ് വൺ മൈനസ് ഫൈവ്, വൺ സീറോ സിക്സ്, ഫൈവ് മൈനസ് സിക്സ് സീറോ അല്ലേ. അപ്പോൾ ഇതെന്താണ്, മൈനസ് ക്യൂ ആണ്. അപ്പോൾ ക്യൂ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് ക്യൂ ആയിട്ടുള്ളൊരു മെട്രിക്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതെന്താണ്, സ്ക്യൂ സിമെട്രിക് ആണ്, ശരിയല്ലേ. സ്ക്യൂ സിമെട്രിക്, ഓക്കെ. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ആയിട്ടുള്ള രണ്ട് മെട്രിക്സുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എ കിട്ടുന്നുണ്ടോ നോക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം പിയും ക്യൂവും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. പി പ്ലസ് ക്യൂ അല്ലേ, ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് പി, പിയിലും ക്യൂവിലും വൺ ബൈ ടു ഉള്ളതുകൊണ്ട് ഞാൻ വൺ ബൈ ടു ഇങ്ങോട്ട് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ഇനി ബാക്കി വരുന്ന പിയിലെ എലമെൻറ്റുകൾ മാത്രമേ ഞാനിവിടെ എഴുതുന്നുള്ളൂ. നോക്കിക്കോ എന്തൊക്കെയാണ് എലമെൻറ്റ്സ് വരിക പിക്കകത്ത്, ഫോർ മൈനസ് ത്രീ മൈനസ് ത്രീ, പിന്നെ മൈനസ് ത്രീ സിക്സ് ടു, മൈനസ് ത്രീ ടു, മൈനസ് സിക്സ്. ഇതാണ് പിയിലെ എലമെൻറ്റുകൾ. പ്ലസ് ക്യൂവിലെ എലമെൻറ്റുകൾ എന്തൊക്കെയാണ്, സീറോ സീറോ മൈനസ് വൺ മൈനസ് ഫൈവ്, പിന്നെ വൺ സീറോ സിക്സ്, ഫൈവ് മൈനസ് സിക്സ് സീറോ അല്ലേ. ഇതാണ് ക്യൂവിൽ വരുന്ന എലമെൻറ്റ്സ്. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ വൺ ബൈ ടു ഇൻറ്റു രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, എ കിട്ടണം. കിട്ടുന്നുണ്ടോ നോക്കാം, ഫോർ പ്ലസ് സീറോ ഫോർ വരും, പിന്നെ മൈനസ് ത്രീ മൈനസ് വൺ മൈനസ് ഫോർ വരും, മൈനസ് ത്രീ മൈനസ് ഫൈവ് മൈനസ് എയ്റ്റ് കിട്ടും, മൈനസ് ത്രീ പ്ലസ് വൺ മൈനസ് ടു ആണ് വരിക, സിക്സ് പ്ലസ് സീറോ സിക്സ് കിട്ടും, ടു പ്ലസ് സിക്സ് എയ്റ്റ് വരും, മൈനസ് ത്രീ പ്ലസ് ഫൈവ് ഇവിടെ ടു എന്ന് കിട്ടും, ടു മൈനസ് സിക്സ് മൈനസ് ഫോർ വരും, മൈനസ് സിക്സ് സീറോ മൈനസ് സീറോ സിക്സ് വരും അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക നമുക്ക്, ടു മൈനസ് ടു മൈനസ് ഫോർ, മൈനസ് വൺ ത്രീ ഫോർ, വൺ മൈനസ് ടു മൈനസ് ത്രീ. ഇതെന്താണ്, എ അല്ലേ. അപ്പോൾ നമ്മുടെ പി പ്ലസ് ക്യൂ ഈക്വൽ ടു എന്തെന്ന് കിട്ടി നമുക്ക്, എ എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അടുത്തത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പതിനാലാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് വൺ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ, കോസ് എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ പൈ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ സോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു പൈ. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇതിൽ അൺനോൺ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കെയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ പോയിന്റിൽ സ്പ്ലിറ്റും കൂടെ വരുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ എഴുതുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈയിലാണ് സ്പ്ലിറ്റ്. അപ്പോൾ പൈ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പൈ അല്ലേ. ഇതായിരിക്കണം നമ്മുടെ കണ്ടിന്യൂറ്റിയുടെ ഇക്വേഷൻ. ആ പൈ എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ രണ്ടായി മാറുന്നത് കൊണ്ടാണ് നമ്മൾ പൈ പ്ലസും പൈ മൈനസ് ഒക്കെ ഉപയോഗിക്കുന്നത്. എന്താണ് പൈ മൈനസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ പൈ എന്ന് മനസ്സിലാക്കുക, പൈ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രേറ്റർ ദാൻ പൈ എന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് ലെസ് ദാൻ പൈ വരുന്ന ആ ഒരു ഫംഗ്ഷൻ ആണ് നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ലെസ് ദാൻ പൈ വരുന്നത് എന്താണ്, കെ എക്സ് പ്ലസ് വൺ അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ്, പൈ പ്ലസ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ പൈ എന്താണ് ഫംഗ്ഷൻ വരുന്നത്, കോസ് എക്സ് അല്ലേ. ദെൻ ഈക്വൽ ടു പൈ വരുമ്പോഴും നമുക്ക് വരുന്നത് എന്താണ്, കെ എക്സ് പ്ലസ് വൺ, അതായത് പൈ കെ പ്ലസ് വൺ എന്നായിരിക്കും. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നില്ല, ഇത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ, കെക്ക് സോറി എക്സിന് പകരം പൈ കൊടുത്തു കഴിഞ്ഞാൽ പൈ കെ പ്ലസ് വൺ ഈക്വൽ ടു കോസ് പൈ അല്ലേ. പൈ കെ പ്ലസ് വൺ ഈക്വൽ ടു കോസ് പൈ എന്ന് വരും. അപ്പോൾ പൈ കെ പ്ലസ് വൺ ഈക്വൽ ടു കോസ് പൈയുടെ വാല്യൂ എന്താണ്, മൈനസ് വൺ ആണ് അല്ലേ. അപ്പോൾ പൈ കെ ഈസ് ഈക്വൽ ടു മൈനസ് ടു എന്ന് വരും അല്ലേ. ഈ വൺ കൂടെ ഇങ്ങോട്ട് വന്നാൽ മൈനസ് ടു എന്ന് വരും. അപ്പോൾ കെയുടെ വാല്യൂ എന്താ കിട്ടുക, മൈനസ് ടു ബൈ പൈ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
നാല് മാർക്കിനാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. ഈസി ആയിട്ട് മനസ്സിലാക്കി വെക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഡിറ്റർമിൻ ദ പോയിന്റ് ഓൺ ദ കർവ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് ത്രീ അറ്റ് വിച്ച് ദ നോർമൽ ഇസ് പാരലൽ ടു ദ ലൈൻ വർ ദ സ്ലോപ്പ് ഇസ് വൺ ബൈ ടു. ടാൻജൻസ് ആൻഡ് നോർമൽസ് എന്ന് പറയുന്ന അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമിൻ ദ പോയിന്റ് ഓൺ ദ കർവ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് ത്രീ അറ്റ് വിച്ച് ദ നോർമൽ ഈസ് പാരലൽ ടു ദ ലൈൻ ഹു സ്ലോപ്പ് ഇസ് 1 by 2. അതായത് ഈ ഒരു കർവിൻ്റെ നോർമൽ ഏതിന് പാരലൽ ആണെന്നാണ് പറയുന്നത്? സ്ലോപ്പ് 1 by 2 ആയിട്ടുള്ള ഒരു ലൈനിന് പാരലൽ ആണെന്നാണ് പറയുന്നത്. അതായത് സ്ലോപ്പ് ഓഫ് നോർമൽ ആണ് ഇവിടെ എന്തായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്? 1 by 2 ആയിട്ട് തന്നിട്ടുള്ളത്. സ്ലോപ്പ് ഓഫ് നോർമൽ അല്ലേ, സ്ലോപ്പ് ഓഫ് നോർമൽ എത്രയാണ്? 1 by 2. കാരണം സ്ലോപ്പ് പാരലൽ ലൈനുകളുടെ ഈക്വൽ ആവും എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നോർമലിന് പാരലൽ ആയിട്ടുള്ള ലൈനിൻ്റെ സ്ലോപ്പ് തന്നെയായിരിക്കും ആരുടെയും സ്ലോപ്പ്? നോർമലിൻ്റെയും സ്ലോപ്പ്. അതുകൊണ്ട് നോർമലിൻ്റെ സ്ലോപ്പ് ഇവിടെ 1 ബൈ 2 ആണ്. നോർമലിൻ്റെ സ്ലോപ്പ് 1 ബൈ 2 ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് ടാൻജൻറ് എന്താ? സ്ലോപ്പ് ഓഫ് ടാൻജൻറ് അതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ അല്ലേ, എന്തായിരിക്കും? മൈനസ് 2 ആയിരിക്കും അല്ലേ. സ്ലോപ്പ് ഓഫ് ടാൻജൻറ് എന്ന് പറയുന്നത് മൈനസ് 2 ആയിരിക്കും. നമുക്ക് ഈ കർവ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് ഓഫ് ടാൻജൻ്റ് അല്ലേ, സ്ലോപ്പ് ഓഫ് ടാൻജൻ്റ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ ആ വഴിക്കൊന്ന് കണ്ടുപിടിച്ചിട്ട് രണ്ട് സ്ലോപ്പുകളും ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് പോയിന്റ് കിട്ടും. ഡി വൈ ബൈ ഡി എക്സ് എന്താണെന്ന് കണ്ടുപിടിച്ചേ, വൈ ഈക്വൽ ടു എന്നാണ് നിൽക്കണേ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 4x ഡെറിവേറ്റീവ് 4 അല്ലേ. ഇനി ആ ഡി വൈ ബൈ ഡി എക്സ് ആണ് നമുക്ക് എത്ര വന്നിട്ടുള്ളത്? മൈനസ് 2 വന്നിട്ടുള്ളത്. അപ്പോൾ 2x മൈനസ് 4 ഈക്വൽ ടു മൈനസ് 2 എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ 2x ഈക്വൽ ടു 4 മൈനസ് 2 ഈക്വൽ ടു 2 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 2x ഈക്വൽ ടു 2 ആയതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ 2 ബൈ 2 ഈക്വൽ ടു 1 എന്ന് കിട്ടും. എക്സ് 1 ആണെങ്കിൽ വൈ കണ്ടുപിടിക്കാൻ കർവിൽ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 പ്ലസ് 3 ദാറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 4 പ്ലസ് 3 ദാറ്റ് ഇസ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ പോയിന്റ് ഏതാണ്? 1 0 എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മുടെ കർവിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കർവിന് നോർമൽ എക്സ് ഈസ് പാരലൽ ടു ദ ലൈൻ വിത്ത് സ്ലോപ്പ് 1 ബൈ 2 ആവുന്നത്. ഓക്കെ, ക്ലിയർ ആണേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം. അപ്പോൾ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.